കഴിഞ്ഞ ദിവസം RSS മേധാവി RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ, അതായത് മൈൻഡഡ് എ ബ്രൈറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങായിരുന്നു ഈ കഴിഞ്ഞു പോയ ഞായറാഴ്ച. ആ ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിംകളും ഹിന്ദുക്കളും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ആരൊക്കെയോ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എല്ലാ ഇന്ത്യക്കാരുടെയും DNA ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞു. നമുക്ക് ഇന്ത്യയുടെ ആധിപത്യത്തെക്കുറിച്ചാണ് എല്ലാ ഇന്ത്യക്കാരും സംസാരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിമർശനവുമായി രംഗത്തെത്തി. മോഹൻ ഭാഗവതിനെതിരെ രൂക്ഷ വിമർശനം തന്നെ കോൺഗ്രസ് നടത്തി. അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായത് മഹാരാഷ്ട്രയിലാണെന്ന് മാത്രം. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത്, മോഹൻ ഭാഗവത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശിലെയും ഗോവയിലെയും മണിപ്പൂരിലെയും ഗുജറാത്തിലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ, മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ നടത്തിയ ഒരു വാചക കസർത്താണിതെന്നും, ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് RSS ആണെന്നും ഈ കോൺഗ്രസ് പറയുന്നു. ഇവിടെയാണ് ഈ കോൺഗ്രസ് വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട്, ഇല്ലെ BJP പോലും ഞെട്ടിച്ചുകൊണ്ട് ശിവസേന രംഗപ്രവേശനം ചെയ്യുന്നത്. ശിവസേനയുടെ നേതാവ് സഞ്ജയ് റാവത്ത് ഇതിന് ചുട്ട മറുപടിയുമായി രംഗത്തെത്തി. സഞ്ജയ് റാവത്ത് പറഞ്ഞത്, RSSന്റെ മേധാവി പറഞ്ഞത് 100% ശരിയാണ്, എല്ലാ ഇന്ത്യക്കാരുടെ DNA ഒന്ന് തന്നെയാണ്, ഇവിടെ ജാതിക്കോ മതത്തിനോ പ്രത്യേകതയില്ല, എല്ലാ ജാതിക്കും മതത്തിൻ്റെയും DNA ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, 40,000 വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ RSSന്റെ സർസംഘചാലക് പറഞ്ഞതിനെ തങ്ങൾ 100% പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ റാവത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, BJP ഭരിക്കുന്ന, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുൻപ് വർഗീയതകൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ഉത്തർപ്രദേശിലും മണിപ്പൂരിലും ഇല്ലെങ്കിൽ ഗുജറാത്തിലുമൊക്കെ എത്രയോ കാലമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹൃദത്തിലാണ് കഴിയുന്നത്, അവിടെയൊക്കെ ഒരു വർഗീയതകളെ പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതായാലും മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. അപ്രതീക്ഷിതമായി ശിവസേന തന്നെ മോഹൻ ഭാഗവതിന് പരസ്യമായി പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയതോടുകൂടി വെട്ടിലായത് കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായി ശിവസേന ഒരു മതേതര മുഖം മൂടിയാണിയാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് BJP ശിവസേന അടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും സഞ്ജയ് റാവത്തിൻ്റെ പ്രസ്താവന RSSന് പരസ്യമായി പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ BJP അടുക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് ബലം പകരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.